ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് റാൻഡോമൈസ്ഡ് എല്ലാവർക്കും വെൽക്കം ഗൈസ് അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് MZRP ആണ് അപ്പോൾ നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൻ്റെ MZRP ആണല്ലോ അപ്പോൾ എന്തായാലും കണ്ടാലും കേട്ടാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതും കാര്യങ്ങളും അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് ചൂടാണ് മനസ്സിലായി അപ്പോൾ എന്തായിരിക്കും ഇന്നത്തെ സംഭവങ്ങൾ നടക്കാൻ നോക്കാം കണ്ടറിയാം കേട്ടറിയാം അപ്പോൾ വീഡിയോ കിടക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സംവേശിക്കണം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വീഡിയോ കിടക്കുന്ന മുമ്പായിട്ട് ഈ വീഡിയോ സ്പോൺസറിന് ഷോർട്ട് കട്ട് എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഈ ഷോർട്ട് കട്ട് എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വീഡിയോ എഫക്ട്സ് കിട്ടും അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസിഷൻ എഫക്ട്സ് പല രീതിയിലുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വാട്ടർമാർക്ക് ഇല്ലാതെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ഈസി ആയിട്ട് ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് അവർ സ്പീഡ് കുറക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് പല രീതിയിലും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തൊക്കെ ഷോർട്ട് കട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട് ഓക്കെ ഗൈസ് നമ്മളപ്പോൾ നമ്മൾ നേരെ നമുക്ക് പോകട്ടെ നമ്മളെ സ്റ്റേഡിയത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫിനിഷ് ചെയ്യാണ്ടെന്ന് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോകണം അപ്പോൾ പോയി വന്നിട്ടായിരിക്കണം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും ഓക്കെ ഓക്കെ എന്താ പ്രശ്നം ഇവിടെ കട്ടോട്ടൊക്കെ ഞാൻ പറഞ്ഞത് കട്ടോട്ടൊക്കെ അതിനായിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട് തല്ലരുത് പറഞ്ഞിട്ട് ഞാന് ലാസ്റ്റ് വാർണിംഗ് ആണ് ലാസ്റ്റ് മിണ്ടാതിരി അവിടെ മിണ്ടാതിരി രണ്ടുപേരും മിണ്ടാതിരി മിണ്ടാതിരി ആണ് മിണ്ടാതിരി മിണ്ടാതിരി ഞാൻ കാര്യമാണ് പറഞ്ഞത് കേൾക്കുക രണ്ടുകൂടി നിങ്ങളെ കട്ടൗട്ടല്ലേ അതെല്ലാം ഒരു സ്ഥലത്ത് സേഫ് ആക്കി വെച്ചു രണ്ടാളല്ല മൂന്നാളുടെ കട്ടോ എന്താ എന്റെ കൂടെ വാ എന്റെ കൂടെ വാ എന്റെ കൂടെ എന്റെ കൂടെ വാ എന്റെ കൂടെ വാ അതൊക്കെ കാണാൻ എന്റെ കൂടെ വന്നാ കാണാം അല്ലെങ്കിൽ അവിടെ ഡയലോഗ് അടിച്ചു നമുക്കല്ലേ നമുക്ക് എല്ലാവരും കാണാം ഉദ്ദേശിച്ചത് എന്റെ പൊന്നു പോനെ നീ വാ പറന്ന് വാ പറക്കാൻ സാധനമില്ലേ നേരെ വാ നേരെ എന്നെ ഫോളോ എന്നെ ഫോളോ ചെയ്തോ ഫോളോ ചെയ്തോ ഫോളോ ചെയ്യണോ എന്നോ അവിടെ ഒന്നല്ല ഈ കുഹ കണ്ടത് കണ്ടത് ഇവിടെ ആരെങ്കിലും ഈ സംഭവം കണ്ടിട്ടുണ്ടോ ഇതിന്റെ ഈ വഴി ആരെങ്കിലും കണ്ടിരുന്നോ ഡാം അവിടെ അല്ലേ ഈ വഴി ആരെങ്കിലും കണ്ടിരുന്നോ പത്തേഴോ ഇതെന്താ സാധനം കണ്ട മനസ്സിലായില്ല ഇതെന്താ സാധനം ശരിയാടാ ടീമെന്ന് അറിയില്ലല്ലേ ഓക്കേടാ 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 ജിബി ഓൾ ദി ബെസ്റ്റ് ടാ ഓക്കേടാ ഞാൻ ഈ കട്ടൗട്ട് അല്ല ഓക്കേടാ എന്റെ ഇതല്ല ഇത് ആരോടോ വെച്ചിട്ടാണ് എന്റെ കട്ടൗട്ട് മാറ്റിയത് ഇത് ഇന്ത്യൻ ടീം ആണെന്നൊക്കെ തോന്നുന്നു ഇന്ത്യൻ ടീം അല്ലേ എന്ത് ഇന്ത്യൻ ടീം എങ്ങനെ 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 എനിക്കൊരു സംശയം മൂന്നെണ്ണം മേളിലേക്ക് അന്ന് മഞ്ഞ മഞ്ഞ ടീഷർട്ട് കണ്ടില്ലേ ആരായിരിക്കും ലോകം ഞാൻ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പൊ ഇതേതാ ഇതേതാ ഇത് ഇതില്ല നമ്മൾ ആഫ്രിക്കയിലെ ടീമാണ് അത് വിടെ നീട്ടെ ഞാൻ ഈ കട്ടോട്ട് ഞാൻ ഇത് ഇത് സുഖമല്ല എന്റെ കട്ടോട്ട് ഇപ്പൊ തന്നെ ഇവിടെ വരണം ഞാൻ എല്ലാവർക്കും ഒരേ സൈസ് വെച്ചിട്ട് അല്ലാണ്ട് ഇതല്ല ആരോടാ നീ അവിടെ ഇവിടെ വെച്ചേ
എല്ലാവർക്കും സാമ്യം, എല്ലാവർക്കും സാമ്യം, അത്ര ഉള്ളൂ അവിടെ. അങ്ങനെ തല്ലുകൂടുകയല്ല, പിന്നെ നിന്നെ പെർമിഷൻ തന്നോട്. ഞാനാ ആദ്യം കട്ടൗട്ട് ഇറക്കിയത്, ഡയലോഗ് അടിക്കത്. എന്നിട്ട് നീ ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച ആ ഒരു ഇതിൽ നീ വന്ന് വീണ്ട് രണ്ടാമതാന്ന് വെച്ചേക്കാന്ന് വെച്ച പ്രശ്നമാണല്ലോ. മൂന്ന് പേരെയും വെച്ചു ഇന്ത്യൻ ടീമിലും 10 പേര്. അവ കൺവിൻസ് ചെയ്യാന്ന് വിചാരിച്ച നീ കട്ടൗട്ട് പൊട്ടിച്ച്. അത് ഞാൻ വെച്ച കട്ടൗട്ട് ഇതല്ല, ഇത് കിടില കഴിഞ്ഞ എന്ത് എന്ത് ഇത് നടുക്ക് ആര വെക്കാനായിട്ട് ഇവിടെ പറ്റത്തൊന്നുമില്ല. അത് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കൊണ്ടു വെച്ച ആരുണ്ട്? ഞാൻ അത് സ്പോണിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ച. ഈ ഒരു സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേകത ഉണ്ടോ അറിയോ? ഇതിനൊരു ചരിത്രമുണ്ട് അറിയോ? ഈ സ്റ്റേഡിയത്തിന് ഇതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാമേ. ഇതിന്റെ അടി ഉള്ള ഭാഗം മൊത്തം മണ്ണിട്ട് നടത്തിയിട്ടുണ്ടാക്കി, അതല്ലേ ചരിത്രം? അതൊന്നല്ല. ഈ സ്റ്റേഡിയത്തിന് പ്രത്യേകത എന്നാല് ലോകത്തില് പറഞ്ഞ കേക്ക്, ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത എന്നാല് ലോകത്തില് വേൾഡ് കപ്പില് ഏക ഒരു സ്റ്റേഡിയമാണ് അത്. വേൾഡ് കപ്പ് ഞാൻ കാര്യം പറയട്ടെ, ആണ് കേക്ക്, രണ്ടാളും കേക്ക്. ആദ്യം ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത, ലോകത്തില് ഈ സ്റ്റേഡിയത്തിന്റെ പേര് സ്റ്റേഡിയം 974 ആണ്. ഞാൻ പറയുമ്പോണ്ടായിരിക്കും റിയൽ ലൈഫിൽ ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത. റിയൽ ലൈഫിൽ ഈ സ്റ്റേഡിയത്തിന് പ്രത്യേകത ഇത് ഉണ്ടാക്കിയത് ഫുള്ള് മെറ്റൽ കൊണ്ടും കണ്ടെയ്നേഴ്സും ഉണ്ട് ബാക്കിൽ. പറഞ്ഞു കേക്ക് ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കണ റീസൺ ആണ്. ഇനി ഈ ലോകത്തിൽ ഈ സ്റ്റേഡിയം കാണില്ല, ഈ ലോകത്തിൽ കാണൂല. അങ്ങനല്ല, ഈ സ്റ്റേഡിയം വേൾഡ് വൈഡ് വേൾഡിൽ കാണൂല, ഒരിക്കലും കാണില്ല. അതെ അതെ, ആ ബാക്കിൽ കളർഫുൾ ആയ കണ്ടെയ്നേഴ്സ് പോലത്തെ ഉണ്ടായി ഷേപ്പ്. നിനക്ക് പരിസ്ഥിത ബോധം ഇല്ല അവിടെ ഇന്ത്യൻ ടീമിന്റെ ഫുട്ബോൾ. അല്ല വെയിറ്റ്, ജീവിക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പോലും അറിയാതെ നിൽക്കുന്ന ഒരുത്തനല്ലേ. എന്താ അറിയണ്ടേ? അല്ല നിനക്ക് അർജന്റീനയും ബ്രസീലിനൊക്കെ അറിഞ്ഞാൽ മതി. അല്ല ഈ അർജന്റീനയും പോർച്ചുഗലിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഫുള്ള് ബ്രസീലിനെ കോപ്പി അടിച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? സോക്സ് വ്യത്യാസം, സോക്സ് വ്യത്യാസം, വെള്ള സോക്സ് ആണ് അവിടെ, മഞ്ഞ സോക്സ് ആണ്. ഇടുന്നത് കറുത്ത ചട്ടിയും ഇവരിടുന്നത് വെള്ള ചട്ടിയും. ഒന്ന് എനിക്ക് പോടെ സോക്സ് വെച്ചിട്ടാണ് മനസ്സിലാക്കി ഞാൻ പോണുങ്ങൾ എന്തല്ല ചേ ബായ്. നിങ്ങളെ കട്ടോട്ട് ഇങ്ങനെ തലേ പോയിരുന്നോ പൊക്കോടത്? അല്ല പിന്നെ അവന്മാർക്ക് എന്തുണ്ട് സുഖങ്ങൾ അറിയാത്തോട് ചോദിക്കാം എവിടത്തെ വരും ഇതൊക്കെ. നമുക്ക് നമ്മളെ കാര്യം എടുത്താ. അല്ല പിന്നെ നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ച് പരിപാടി കണ്ട് അവിടെ ഇവിടുത്തെ പരിപാടി ഇവിടെ കണ്ട് മറക്കാലും ഇവിടെ നമ്മളെ ജാപ്പനീസ് മിസ്റ്ററി തൊട്ടടുത്തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്ക് എന്തായാലും ഞാൻ എന്തൊക്കെ ചെയ്യാൻ കാര്യങ്ങൾ വരാം. അപ്പൊ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലൈക്ക് അടിച്ചേക്കട്ടോ, ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്കെ. നമ്മളെന്താ നമ്മള് പറഞ്ഞാല് ഞാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ ഡ്രസ് ഷോപ്പ് എന്തായാലും ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ പോവാണ്. ബിക്കോസ് ഇനി ഇവിടുന്നതിന്റെ ആവശ്യമില്ല. ആക്ച്വലി അത് വെറുതെ ഇവിടുത്തെ ഡ്രസ് ഷോപ്പ് ഒക്കെ സാധനം കൊണ്ടും അതാരും അടിച്ചുകൊണ്ടും. അപ്പൊ ചെസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ടൈ മാത്രം ഉണ്ട്, ആർക്കും വേണ്ടി ടൈ ഒക്കെ അത് മൊത്തം അടിച്ചുകൊണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ഭാഗം പോലും ആരും എടുത്തിട്ടില്ല അതില്. അത് മൊത്തത്തിന് അടിച്ച് പൊട്ടിക്കാൻ പോകണം. ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ നല്ലൊരു വേറൊരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു പാർക്ക് പോലെ ഓൾറെഡി ഒരു പാർക്ക് ഉണ്ട്, ചെറിയ കിഡ്സ് പാർക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ബട്ട് എന്താ ചെയ്യാം, നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഒന്നൊരു ഇൻട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും വേറെ സംഭവങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഓ ഇത് ഈ മഴ ശരിയല്ല കേട്ടോ ഗൈസ്, ഇത് ഈ മഴ ശരിയല്ല. ബിക്കോസ് കഴിഞ്ഞ വട്ടം ഇതേപോലത്തെ മഴ വന്നിട്ടാണ് എനിക്ക് മണി കിട്ടിയത്. അതുകൊണ്ട് ഈ മഴയ്ക്ക് ഞാനൊരു ഒരു പ്രിക്കോഷൻ എടുക്കണം. ഇവിടെ നിന്നാൽ ശരിയാവില്ല. മനസ്സാ ഇതേ സമയത്ത് എന്താ ഇതേ സിറ്റുവേഷനിലായിരുന്നു എന്ത് ഇടിവെട്ടും മഴയും എല്ലാം കൂടി ആയിട്ട് എന്തൊക്കെയാ എന്തൊക്കെയോ സംഭവിച്ചെന്ന് ഈ സമയത്ത് പറഞ്ഞില്ല. അതാ സംഭവിച്ചത്. ഇത് നമ്മളെ ഡയലോഗ് മൊത്തം അങ്ങ് കോപ്പി അടിച്ച് പോയാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ സംഭവം അതിനെ പോഷിപ്പിക്കാൻ ഈ ഇതോടെ പോയി ബിഗ് ജോസ്. ഞാനത് തിരഞ്ഞോണ്ടിരിക്കണ് ഇവിടെ അവിടെ ആണല്ലോ തേങ്ങ അവിടെ ഉള്ളത് എൻ്റെ. അയ്യോ ഇത് എവിടെയെന്ന്, അയ്യോ ബിഗ് ജോസിൻ്റെ വഴി എവിടെയെന്ന്. ആ അതെ അതെ ബിഗ് ജോസിൻ്റെ വഴി.
ഇവിടുത്തെ എങ്ങനെയോ നേരെ പോയാൽ മതി എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വന്ന വഴിയാണല്ലോ ഇപ്പോ. ആ അതെ 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 വിശ്വസം വിശ്വസം. ബിക്കോസ് ഇതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇവിടെ അങ്ങനെ ആരും വരില്ല. ബിക്കോസ് കാണില്ലല്ലോ, മുകൾ ഭാഗം കാണില്ലല്ലോ. പവർ ഇതിനുള്ള ഇമ്മ്യൂൺ പവർ ഒന്നും കയറില്ല അങ്ങനത്തെ രീതിയിൽ. എന്തോ അതാണ് നമ്മൾ ഉണ്ടാക്കിയതല്ല. യെസ് നമ്മളെ സ്റ്റേഡിയം കണ്ട ഗൈസ്, നമ്മളെ സ്റ്റേഡിയം ഫസ്റ്റ് സ്റ്റേഡിയം ഈ സിറ്റിയിലെ ആദ്യത്തെ സ്റ്റേഡിയം. ഇതെന്താ പോയിസൺ അടിക്കുന്നത്? ഫുഡില്ല, ഫുഡുണ്ട്. അവിടെ എന്തോ പൂവുണ്ടായിരുന്നു. ഞാൻ അവിടെ അവിടെ പൂവുണ്ടായിരുന്നു. അറിയില്ല എന്തോ സംഭവം മനസ്സിലായില്ല. അയ്യോ ഗെയിമർ പോയി 2.0 എന്റെ റൂം കഴിഞ്ഞ ചെസ്റ്റ് ഉണ്ട്. ഒക്കെ അടിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഇവിടത്തൊക്കെ ഏത് കള്ളനാണോ അടിച്ചുകൊണ്ടിരുന്നത്? ഗെയിമർ പോയിട്ട് ചെസ്റ്റ് ഉണ്ടോ? ഇല്ല, ഇവിടെ ചെസ്റ്റ് ഒന്നിക്കല്ലോ. മുകളിൽ ഇവന്റെ മുകളിൽ എന്തെങ്കിലും. അയ്യോ ഫുഡ് 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 കഴിക്കാനും പറ്റില്ല. ഛർദ്ദിക്കണ പോലെ നൈസായിട്ട് ഇവിടെ നിന്ന് കയറി പോലെ വഴി ഉണ്ടാക്കിട്ട്. അന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഞാനത് നമുക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അയ്യോ എനിക്ക് ഇതാവുണ്ട്. എന്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീട് ഉണ്ടാക്കി കേട്ടോ, MZRP ന് വേണ്ടിയുള്ള വീട്. ഇതൊക്കെ ഓർമ്മ ഉണ്ടോ എനിക്ക് അറിയില്ല. എനിക്ക് അറിയുന്നോ എനിക്ക് അറിയില്ല. സ്റ്റേഡിയത്തിനുള്ളിൽ കയറണോ വേണ്ടത് പകൽപൂരി പണിയാവണത് തേങ്ങ. ഈ കണ്ട ഇപ്പൊ നമ്മുടെ എൻട്രമാനെ, നമ്മുടെ തത്തമ്മ എനിക്കറിയില്ല. കൊറേ നേരമായിട്ടുണ്ട് എനിക്ക് മാറണില്ല. കയ്യിലെ ചിക്കൻ ഇത് എത്ര വർഷം പഴക്കമുള്ള ചിക്കൻ ആണെന്ന് അറിയാലോ. അല്ല ഞാൻ ഇങ്ങോട്ട് ചാടിപ്പോ തുടങ്ങിയതാ. ഇവിടെ ഫുഡ് പോയിസൺ അടിച്ചതാ, വേറെ ഒന്നുമല്ല. എന്തോ അല്ല നീ എന്താ ഇവിടെ? ഇതാടി പുറത്ത് ഭയങ്കര മഴ. അങ്ങനെ പുറത്ത് നല്ല മഴയെന്ന്. അല്ല നീയല്ല വലിയ പണ്ട് പറയുന്നത്? ഞാൻ വലിയ മഴ പേടിയില്ലാത്തവനാണ്, തണ്ടറിനൊന്നും പേടിക്കില്ലാന്ന് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചത്. അങ്ങനെയൊന്നും ഞാൻ പേടിക്കുന്നില്ല. ഞാനിപ്പൊ ഇതിനകത്താണല്ലോ. ഓ ആണല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് വല്ലപ്പോഴും കല്ലവിടുവ എനിക്ക് മനസ്സിലായിട്ടോ നീ പറയണതും ഡയലോഗുകളൊക്കെ മനസ്സിലായിട്ടോ? അല്ല മനസ്സിലായി. അഭിനയിക്കുമ്പോ അഭിനയിക്കുമ്പോ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവും. റിയലിസ്റ്റിക് ആണോ? റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കും. ഞാൻ വേറെ ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ. ഏത് മൃഗങ്ങളെ? ഏത് മൃഗങ്ങള്? എന്റെ പാണ്ഡേന്ന് നിനക്കറിഞ്ഞൂടെ? പാണ്ഡേ. ഓ അത് ഇത്തിരി ഗോൾഡൻ ആപ്പിൾ കൊടുക്കാൻ വന്നു. പാണ്ഡ ഗോൾഡൻ ആപ്പിൾ പാണ്ടക്ക്. പാണ്ഡക്ക് ഗോൾഡൻ ആപ്പിൾ ഒക്കെ അതാണ്ട് ഇവിടെ നിനക്കറിഞ്ഞൂടെ? അതാണ്ട് എന്റെ പാണ്ടകള് കിടക്കുന്ന പാണ്ടക്ക് ഗോൾഡൻ ആപ്പിൾ. ഗോൾഡൻ ആപ്പിൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കൂടും, പവർ കൂടും. ഓ അതെ 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 എടാ എന്റെ മുഖത്തോട്ട് നോക്കിയാ. എന്റെ മുഖത്തോട്ട് നോക്ക്. എന്റെ മുഖത്തോട്ട് നോക്ക്. മുഖത്തോട്ട് നോക്കടാ. പറയടാ. നിന്നോടാണ് മുഖത്തോട്ട് നോക്കാൻ പറഞ്ഞത്. പിന്നെ നിന്റെ മുഖത്തോട്ടല്ല, പിന്നെ വേറെ എവിടെയെങ്കിലും ആണോ? ഇപ്പൊ നീ മുഖത്തോട്ട് നോക്കണ. പറ എന്തിനാടാ ഇങ്ങനെ അഭിനയിച്ചു ഇങ്ങനെ തള്ളിയാണ്? നീ പേടിച്ചിങ്ങോട്ട് ഓടി വന്നടാ. ഡിക്ഷണറി ഇല്ലല്ലോ. നിന്റെ വെക്കാബുലറി ഉണ്ടാവൂലേ? വെക്കാബുലറി ഉണ്ടാവൂലേ? ഡിക്ഷണറി വെക്കാബുലറി ഉണ്ടാവൂലേ? ഞാൻ ആരെയും വയ്ക്കാൻ പോയി? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ല. എന്നാലും കൊഴപ്പേടാ, ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രം കണ്ടിട്ടു. പേടിക്കണ്ട, ഇങ്ങനെ പേടിച്ചു ഓടി വന്നത്. തൽക്കാലത്തിന് അവിടെ അവിടെ ചെറിയ വീടുണ്ട്, അവിടെ താമസിച്ചു. നിന്റെ പേരിൽ ഒരു വീട് വെച്ചു അവിടെ താമസിച്ചു. സ്വന്തമായിട്ട് വിടാ, നിനക്ക് അവിടെ സ്വന്തമായിട്ട് വീട് കാണിച്ചാ. ഇവിടെ ഇത് സ്വന്തമായിട്ടുള്ളത് പറമ്പ് ഇതല്ല, കൃഷി സ്ഥലമല്ല. ഇവിടെ ബെഡ് ഇടറാ. ഓ ഇവിടെ പണി എടുക്കണോ? എന്നിട്ട് ഈ ബീന പാവത്തിന് ഇവിടെ ഇതാക്കിയത് എന്ത് സ്വഭാവം? തേൻ കുടിക്കാൻ ഇറങ്ങി നടക്കുന്ന തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. എന്താ പരാഗണമേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. പേടിക്കണ്ട, നീ പേടിച്ച് നടന്നോട്ടോ. ഞാൻ അങ്ങ് പോകട്ടെ സിറ്റിയിലോട്ട്. ഞാൻ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. ഓക്കെ ഓക്കെ, നല്ല ടൈം ആവും. ഓക്കെ ഓക്കെ. എന്തോ 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 പറഞ്ഞു. അല്ല നല്ല ടൈം ആണ് നിനക്ക്, അതുകൊണ്ട് നീ എന്ത് ചെയ്താ? ഓക്കെ ഡാ, ബൈ ഡാ. ബൈ ഡാ, വീണ്ടും കാണാതിരിക്കാം. ഗൈസ് നൈസ് ആയിട്ട് ഇവിടെ വിളിച്ചേക്കാം. ആ വിചാരിക്കും ഞാൻ പോയി, ഞാൻ പേടിത്തോണ്ടാണ് വിചാരം. അവൻ വിചാരിക്കും ഞാൻ പേടിച്ചാത്തവനാണ്, അവനെന്ത് ധൈര്യം വിചാരിച്ചെടുക്കണ്ടോ? കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വിളിച്ചേക്കാം. കുറച്ചാത്തിന് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ നിന്ന് നോക്കാം. ഇവിടെ ഇവിടെ ഇല്ലല്ലോ. അവിടെ അവൻ ഇവിടെ ഇല്ലല്ലോ. അവൻ പോയില്ലേ? അവൻ പോയാ? അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ തൽക്കാലത്തിന് ഇതിനുള്ളിൽ കയറിയിട്ടില്ല. പോയിട്ടുണ്ടോ വിചാരിക്കണം? നൈസായിട്ട് ഈ വീട്ടിനുള്ളിൽ കയറാം, ആരും കാണൂല. എന്നിട്ട് നൈസായിട്ട് എന്ത് ചെയ്യുക? മുകളിൽ പോവുക, നൂ തുറക്കുക, ചാവി എടുക്കുക, തുടരെ നിൽക്കുക. ഇവിടെ ആരും കാണില്ല. ഓക്കെ, ഇവിടെ സാധനങ്ങൾ ഇവിടെ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. എല്ലാം എല്ലാം ഉണ്ട്. അപ്പോൾ ഓ ഇത് മനുഷ്യനെ പേടിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് ഇതേപോലത്തെ MZRP വീഡിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വീഡിയോ 10K മുകളിൽ എന്തായാലും എത്തണം. അവൺ 2K ലൈക്ക് എത്തണം. ഓക്കെ, അപ്പോൾ എന്തായാലും എത്തിക്കുക ആൻഡ് പൊളിക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം ഗൈസ്. ബൈ ബൈ.